അഴുകുപാറ ഉൾവനത്തിൽ വേട്ട കഴിഞ്ഞ് മടങ്ങവെയാണ് സംഘം ഉദ്യോഗസ്ഥരുടെ മുന്നിൽപ്പെട്ടത്. ഇവരെ കണ്ടതും രണ്ടുപേർ ഓടി മറഞ്ഞു, മറ്റുള്ളവരെ ഓടിച്ചിട്ട് പിടിക്കുകയായിരുന്നു. കരിമാൻതോട് സ്വദേശി പ്രവീൺ പ്രമോദ്, ഏഴാംതല സ്വദേശി മനു, പ്രായപൂർത്തിയാകാത്ത മറ്റൊരാൾ എന്നിവരാണ് പിടിയിലായത്. ബാലൻ ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആളാണ്. തോക്ക്, ഇരുമ്പ് കട്ടകൾ, ഈയക്കട്ടകൾ, വെടിമരുന്ന്, മറ്റ് ആയുധങ്ങൾ, കൂരമാനിന്റെ തലയോട്ടി അസ്ഥി എന്നിവയും ഇവരിൽ നിന്നും കണ്ടെത്തി. മാംസം പാകം ചെയ്ത് ഭക്ഷിച്ച ശേഷം അവശിഷ്ടങ്ങളുമായി മടങ്ങുകയായിരുന്നു സംഘം. മൂന്ന് പ്രതികളെ ആദ്യം കണ്ടു, അത് രണ്ടുപേര് രക്ഷപ്പെട്ടിട്ടുണ്ട്. അതിന് ശേഷം രണ്ടുപേരെയും കൂടെ നമുക്ക് പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ട്. രക്ഷപ്പെട്ടു പോയ രണ്ടുപേർക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണ ഊർജ്ജമായി നടക്കുന്നുണ്ട്. നാടൻ തോക്ക്, അതുപോലെ ഒരു തങ്ങാൻ ഉപയോഗിച്ചിരിക്കുന്ന സാമഗ്രികൾ, ടോർച്ച്, ബ്രൈറ്റ് ലൈറ്റ്, അതുപോലെ മൃഗത്തിൻ്റെ അവശിഷ്ടങ്ങൾ, കൂരമാൻ്റെ മൃഗത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് നമുക്കിപ്പം നിലവിൽ കിട്ടിയിട്ടുള്ളത്. ഒക്കെ നമ്മൾ തുടരന്വേഷണത്തിലൂടെ പൂർണ്ണമായിട്ടും എന്തൊക്കെയാണ് കൂടുതൽ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്നുള്ളത് വ്യക്തമാകത്തുള്ളൂ. ഓടിപ്പോയവരെ കുറിച്ചുള്ള വിവരങ്ങൾ വനംവകുപ്പ് ശേഖരിച്ചിട്ടുണ്ട്. മൂർത്തിമൺ സ്വദേശി സൂരജ്, കോന്നി ചേരിമുക്ക് സ്വദേശി പൊന്നച്ചൻ എന്ന് വിളിക്കുന്ന മിഖായൻ എന്നിവരെ വൈകാതെ പിടികൂടുമെന്നാണ് സൂചന. പിടിച്ചെടുത്ത നാടൻ തോക്കും തിരകളും തണ്ണിത്തോട് പോലീസിന് കൈമാറും. ആംസ് ആക്ട് പ്രകാരമാകും പോലീസ് നടപടികൾ. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.